നമസ്കാരം. പൊതുചടങ്ങ് മാറി പങ്കെടുത്ത് അബദ്ധം പിണഞ്ഞ ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആത്മബോധോദയ സംഘം മാവേലിക്കര കൊച്ചാർക്കാവിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു മന്ത്രിക്ക് പങ്കെടുക്കേണ്ടതെങ്കിൽ എത്തിയത് ചെറുകോളിയിൽ സംഘടിപ്പിച്ച പരിപാടിക്ക്. ഗോവ ഗവർണർ പി എസ് ശ്രീധരൻ പിള്ളയായിരുന്നു ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ. കൊടിക്കുന്നിൽ സുരേഷ് എം പി, ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മോർസേവിയാസ് തുടങ്ങിയ മുൻകൂട്ടി നിശ്ചയിച്ചവർ മാത്രമായിരുന്നു വേദിയിൽ ഉണ്ടായിരുന്നത്. ഗവർണറുടെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമായിരുന്നു മന്ത്രി അവിചാരിതമായി ഇവിടെ എത്തിയത്. വേദിയിലെത്തി കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് ഇത് താൻ പങ്കെടുക്കേണ്ട പരിപാടി അല്ലെന്ന് മന്ത്രിക്ക് മനസ്സിലായത്. കൊടിക്കുന്നിൽ സുരേഷ് എം പി വിവരം സൂചിപ്പിച്ചതോടെ മന്ത്രി ഉടൻ തന്നെ വേദി വിട്ടു. എല്ലാവരുമായി സൗഹൃദം പങ്കിട്ട ശേഷമായിരുന്നു മന്ത്രിയുടെ മടക്കം. മറ്റൊന്ന്, നിപ്പ വൈറസിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന ഒരു യോഗം കൂടി അന്ന് മന്ത്രി പങ്കെടുക്കേണ്ടിയുണ്ടായിരുന്നു. വവ്വാലുകളുടെ പ്രജനന കാലമായതിനാൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ഇതിനാണ് ഇത്തരമൊരു യോഗം സംഘടിപ്പിച്ചതെന്നാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. വവ്വാലിൽ നിന്ന് തന്നെയാണ് രോഗം ബാധിച്ചതിനെ കുറിച്ച് ഇപ്പോഴും പഠനം നടത്തി വരികയാണ്. പക്ഷേ മരണനിരക്ക് ഏറ്റവും ഉയർന്ന പകർച്ചവ്യാധിയാണ് നിപ്പ. അതിനാൽ ജാഗ്രത ആവശ്യമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. നിപ്പ പ്രതിസന്ധി സൃഷ്ടിച്ച സാഹചര്യത്തിൽ മുൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം അർപ്പണബോധത്തോടെ പ്രവർത്തിച്ചെന്നും നഴ്സ് ലിനിയുടെ മരണം നമ്മെ വേദനിപ്പിക്കുന്നതാണെന്നും വീണ ജോർജ് വീണ്ടും ഓർമ്മിപ്പിച്ചു. നിപ്പ പ്രതിരോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ജില്ലകളിലും നിരീക്ഷണം ശക്തമാക്കാൻ കഴിഞ്ഞ ദിവസവും ഇന്നുമായി ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. നിപ്പ ലക്ഷണങ്ങളുമായി വരുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കും. മാത്രമല്ല, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലാണ് നിപ്പ വൈറസ് മുൻപ് റിപ്പോർട്ട് ചെയ്തതെങ്കിലും മറ്റ് ജില്ലകളിലും ശ്രദ്ധിക്കാൻ പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2018 സംസ്ഥാനത്ത് ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അന്ന് 18 നിപ്പ ബാധിച്ചു മരിച്ചു. 2019 എറണാകുളത്തെ വിദ്യാർത്ഥിക്ക് നിപ്പ സ്ഥിരീകരിച്ചെങ്കിലും ഇവരെ രക്ഷപ്പെടുത്താനായി. 2021 സെപ്റ്റംബറിലും കോഴിക്കോട് നിപ്പ ബാധിച്ച 12 വയസ്സുകാരൻ മരണമടഞ്ഞിരുന്നു. അതേസമയം നിപ്പ ബാധിത പ്രദേശത്ത് നിന്നും ശേഖരിച്ച വവ്വാലുകളുടെ സാമ്പിളുകളിൽ നിപ്പ വൈറസിനെതിരായ IgG ആന്റിബോഡിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇത്തവണ ജാഗ്രത ശക്തമാക്കും. വവ്വാലുകളുടെ സമ്പർക്കം ഒഴിവാക്കേണ്ടതാണ്. നിലത്ത് വീണതും പക്ഷികൾ കടിച്ചതുമായ പഴങ്ങൾ കഴിക്കരുത്. പഴങ്ങൾ നന്നായി കഴുകി ഉപയോഗിക്കണം. വവ്വാലുകളുള്ള പ്രദേശങ്ങളിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിപ്പ പ്രതിരോധത്തിന് ആരോഗ്യ പ്രവർത്തകരെയും അനുബന്ധ പ്രവർത്തകരെയും സജ്ജമാക്കുന്നതിനാണ് ഇത്തരമൊരു യോഗം ചേർത്തതെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ട വീണയായിരുന്നു മാറിക്കൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് എം പി സംഘടിപ്പിച്ച മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വന്നത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcast.